യുഎഇയിൽ ഇമിഗ്രേഷൻ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം പ്രവാസികൾക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്നതാണ്. വിസിറ്റ് വിസയുടെ കാലാവധി തീർന്നാൽ രാജ്യത്തിന് പുറത്തുപോയി തിരിച്ചു വന്നാൽ മാത്രമേ വിസ പുതുക്കാൻ സാധിക്കൂ എന്നാണ് നിർദ്ദേശം. അടുത്ത കാലത്തായി നൽകി വന്നിരുന്ന ഇളവ് നിർത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇതോടെ ഒമാനിലോ മറ്റോ പോയി മടങ്ങി വരേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ. ദുബായിൽ ട്രാവൽ ഏജൻസികൾക്ക് ഇമിഗ്രേഷൻ വകുപ്പ് നൽകിയിരിക്കുന്ന പുതിയ അറിയിപ്പ് ഇങ്ങനെയാണ്. ഇനി മുതൽ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ വിസയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ തടസ്സമുണ്ടാകില്ല. എന്നാൽ യുഎഇക്ക് പുറത്തുപോയി തിരിച്ചു വരണമെന്ന് മാത്രം. അങ്ങനെ തിരിച്ചു വരുന്നവർക്കാണ് വിസിറ്റ് വിസ പുതുക്കാൻ സാധിക്കുക. രണ്ടു വർഷം മുൻപുള്ള രീതിയിലേക്ക് മാറുകയാണ് യുഎഇ. മറ്റു ചില മാറ്റങ്ങളും വിസ നടപടികളിൽ വരുത്തിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് ചില ഇളവുകൾ ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയിരുന്നത്. രാജ്യത്തിന് പുറത്തുപോയി തിരിച്ചു വരുന്നതിന് കോവിഡ് കാലത്ത് വലിയ പ്രയാസം നേരിട്ടിരുന്നു. മാത്രമല്ല രോഗവ്യാപന ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ തടസ്സങ്ങളില്ല എന്ന് ബോധ്യമായതിനാലാണ് പഴയ രീതി പുനഃസ്ഥാപിച്ചത്. സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം യുഎഇയിലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. അടുത്തിടെ വിസയുടെ കാലാവധി കുറച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. 90 ദിവസം നൽകിയിരുന്ന വിസ 60 ദിവസമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. അതിനിടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമ്പ്രദായം യുഎഇ പൂർണ്ണമായി അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. യുഎഇയിലെ ചില എമിറേറ്റ്സ് വിസ സ്റ്റാമ്പിംഗ് നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ദുബായ് ഉൾപ്പെടെ പുതിയ രീതിയിലേക്ക് മാറി. യുഎഇയിലെ തിരിച്ചറിയൽ കാർഡായിരിക്കും ഇതിന് പകരമായി ഉപയോഗിക്കുക. വിസ സ്റ്റാമ്പ് ചെയ്യുന്ന വേളയിൽ നൽകിയിരുന്ന എല്ലാ വിവരങ്ങളും പുതിയ ഐഡി കാർഡിലുണ്ടാകും. നിലവിൽ വിസ സ്റ്റാമ്പ് ചെയ്തവർക്ക് തടസ്സങ്ങളുണ്ടാകില്ല. അതേസമയം പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമ്പ്രദായം യുഎഇ പൂർണ്ണമായി അവസാനിപ്പിച്ചു. അതിവേഗം വിസ നടപടികളും മറ്റും പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. യുഎഇയിലെ ചില എമിറേറ്റ്സ് വിസ സ്റ്റാമ്പിംഗ് നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ദുബായ് ഉൾപ്പെടെ എല്ലാ എമിറേറ്റ്സുകളും തിങ്കളാഴ്ച മുതൽ പുതിയ രീതിയിലേക്ക് മാറി. വിസ സ്റ്റാമ്പിങ്ങിന് പകരം എന്ത് എന്ന കാര്യവും അധികൃതർ വിശദീകരിച്ചു. പാസ്പോർട്ടിൽ റെസിഡൻസി വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് വിദേശകാര്യ ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. യുഎഇയിലെ തിരിച്ചറിയൽ കാർഡായിരിക്കും ഇതിനു പകരമായി ഉപയോഗിക്കുക. ഇതു സംബന്ധിച്ച ചില സൂചനകൾ നേരത്തെ യുഎഇ പ്രഖ്യാപിച്ചിരുന്നു. യുഎഇയിൽ താമസിക്കുന്ന വിദേശികൾക്ക് ഐഡി കാർഡ് നൽകി വരുന്നുണ്ട്. വിസ സ്റ്റാമ്പ് ചെയ്യുന്ന വേളയിൽ നൽകിയിരുന്ന എല്ലാ വിവരങ്ങളും പുതിയ ഐഡി കാർഡിലുണ്ടാകും. നിലവിൽ വിസ സ്റ്റാമ്പ് ചെയ്തവർക്ക് തടസ്സങ്ങളുണ്ടാകില്ല. കാലാവധി കഴിഞ്ഞാൽ അടുത്ത തവണ സ്റ്റാമ്പിംഗ് ഉണ്ടാകില്ല. സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ടുകൾ വാങ്ങില്ല. യുഎഇയിൽ താമസത്തിന് അനുമതി ലഭിച്ചാൽ ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ നിന്ന് ഐഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാം. യാത്രാവേളകളിൽ ഉപയോഗിക്കുകയുമാവാം.